ഹായ് വെൽക്കം ഓൾ ടു ലച്ചൂസ് എജ്യൂട്ടീവ്സ് പി എസ് സി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലച്ചൂസ് എഡ്യൂട്ടീവ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹിമാദ്രിയാണ് ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോട്ട്സ് എഴുതിയതിനു ശേഷം ക്ലാസ്സിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞാണല്ലേ അവസാനിപ്പിച്ചത് അപ്പോൾ നമുക്കേതായാലും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ നോട്ട്സ് നോക്കാം ലോകത്തിലെ ഹിമാലയത്തെക്കുറിച്ചാണ് ഓക്കെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഹിമാലയം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതം എന്നറിയപ്പെടുന്നത് ഹിമാലയം ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം ഹിമാലയത്തിന്റെ നീളം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നമ്മൾ പറഞ്ഞിരുന്നു പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക ബ്രഹ്മപുത്ര നദി വരെ എന്താണ് വെസ്റ്റ് ടു ഈസ്റ്റ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട എന്നുള്ള ഡയറക്ഷനിലാണ് ആരുള്ളത് ഹിമാലയം ഉള്ളത് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ് ഹിമാലയത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് ഫലകചലന സിദ്ധാന്തം ഫലകചലന സിദ്ധാന്തം എന്നാണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ എന്താണ് ഫലകചലന സിദ്ധാന്തം ആ അതായത് നമ്മുടെ പ്ലേറ്റ് ടെക്ടോണിക് തിയറി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞു അവസാദ ശിലകളും അതുപോലെ തന്നെ ഏതാണ് സെഡിമെൻടറി റോക്സും മെറ്റമോർഫിക് റോക്സും മുകളിലേക്ക് ഉയർന്നിട്ടാണെന്ന് പറഞ്ഞു സെഡിമെൻടറി റോക്സിനെ പറയുന്നതാണ് അവസാദ ശിലകൾ ഓക്കെ മെറ്റമോർഫിക് റോക്സിനെ നമ്മൾ കായാന്തരിത ശില എന്നാണ് പറയുന്നത് അപ്പോൾ അവസാദ ശിലകളും കായാന്തരിത ശിലകളും കൂടി മുകളിലേക്കൊക്കെ ഉയർന്ന കഥയൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയാണ് എന്താ ചെയ്യുന്നത് ഇങ്ങനെ എന്താ പറയുന്നത് മടക്ക് വീണ് മടക്കു പർവ്വതമായിട്ടുള്ള ഹിമാലയം രൂപപ്പെട്ടത് അപ്പൊ ഹിമാലയത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് ഫലകചലന സിദ്ധാന്തം അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക് തിയറി ഹിമാലയത്തിൽ കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു ഹിമാലയം രൂപപ്പെടുന്നതിന് മുൻപ് ഹിമാലയത്തിന്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്ന കടലാണ് ടെത്തീസ് ഇതും അനദർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥമാണ് മഞ്ഞിനാൽ മൂടപ്പെട്ടത് ഹിമാലയത്തിന്റെ വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഹിമാദ്രി ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗം ഹിമാദ്രി ഹിമാലയൻ നിരകളിൽ ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രി ഹിമാലയൻ നിരകളിൽ ആദ്യം ഉണ്ടായത് ഹിമാദ്രി വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയൻ നിര ഹിമാദ്രി ഹിമാലയത്തിന്റെ നട്ടെല് ഹിമാദ്രി ഹിമാദ്രിയുടെ ശരാശരി ഉയരം ആറായിരം മീറ്റർ ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അവറസ്റ്റ് അവറസ്റ്റിന്റെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് മീറ്റർ ഞാൻ പറഞ്ഞായിരുന്നു എണ്ണായിരത്തി എണ്ണൂറ്റി അൻപതും കാണുന്നുണ്ട് എവറസ്റ്റ് എന്നാണ് വളർന്നുകൊണ്ടിരിക്കുന്ന പർവ്വതമാണ് ഇനി രണ്ടും കൂടി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന എന്താ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്യാൻസൽ ചെയ്യുന്ന ഞാൻ പറഞ്ഞു അല്ല ഇപ്പം ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി അവറസ്റ്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി അവറസ്റ്റ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ചോദിച്ചാൽ ഏതു തന്നെ വരും അതും അവറസ്റ്റ് തന്നെയായിരിക്കും എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേര് സാഗർമാത ടിബറ്റിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേര് ചോമോ ലാക്മ പുരാണങ്ങളിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേര് ഗൗരി ശങ്കരം ആരുടെ സ്മരണാർത്ഥമാണ് എവറസ്റ്റിന് എവറസ്റ്റ് എന്ന പേര് നൽകിയത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സർവേയർ ജനറൽ ആയിരുന്ന ജോർജ് എവറസ്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം ജോർജ് എവറസ്റ്റിന്റെ സ്മരണാർത്ഥമാണ് മൗണ്ട് എവറസ്റ്റിന് എവറസ്റ്റ് എന്ന് പേര് നൽകിയത് ജോർജ് എവറസ്റ്റ് ആരായിരുന്നു ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ജോർജ് എവറസ്റ്റ് ആരായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ സർവേയർ ജനറൽ എവറസ്റ്റിന് എവറസ്റ്റ് എന്ന പേര് നൽകിയതാര് ആൻഡ്രൂ വോഗ് ആദ്യകാലത്തെ എവറസ്റ്റ് അറിയപ്പെട്ടിരുന്ന പേര് പീക്ക് ഫിഫ്റ്റീൻ ഓക്കെ പീക്ക് ഫിഫ്റ്റീൻ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയവർ ടെൻസിംഗ് നോർഗെ നേപ്പാളി നേപ്പാളുകാരനാണ് എഡ്മണ്ട് ഹിലരി ന്യൂസിലൻഡാണ് മനുഷ്യൻ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തിയൊൻപത് എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തി ഒൻപത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജൂങ്കോ താബെ ജപ്പാൻകാരിയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാലോ ബജേന്ദ്രി പാലാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ ആരാന്ന് ചോദിച്ചാൽ അവതാർ സിംഗ് കിമ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ ലോകത്തിലെ മൂന്നാമത് ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ കാഞ്ചൻജംഗയുടെ ഉയരം എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മീറ്റർ കാഞ്ചൻജംഗ എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞിന്റെ അഞ്ചു നിധികൾ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം കാഞ്ചൻജംഗ കീഴടക്കിയ ആദ്യ മലയാളി വരുന്ന ചിന്നമ്മ ടീച്ചർ വി എം അന്നക്കുട്ടി എന്നറിയപ്പെടുന്നതും ചിന്നമ്മ ടീച്ചർ തന്നെയാണ് പർവ്വതങ്ങളുടെ രാജാവ് അല്ലെങ്കിൽ തദ്ദേശീയമായി ദയാമീർ എന്നറിയപ്പെടുന്ന പർവ്വതമാണ് നങ്കപർവതം എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ ആണ് നങ്കപർവ്വതം കൈലാസത്തെ ടിബറ്റിൽ വിളിക്കുന്ന പേരാണ് കാങ് റിംപോച്ചെ കഴിഞ്ഞ ക്ലാസ് ഞാൻ ഇത് പറയാൻ വിട്ടുപോയി കാങ് റിമ്പോച്ചെ എന്നാണ് കൈലാസം ടിബറ്റിൽ അറിയപ്പെടുന്നത് ഓക്കെ കൈലാസം എന്ന് പറയുന്നത് ചൈനയിലേക്കുള്ള ലഡാക്ക് റേഞ്ചിന്റെ എക്സ്റ്റെൻഷൻ ആണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞു ഇത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഹിമാദ്രിയിലാണ് അവസാനിപ്പിച്ചത് അല്ലേ ഇനി നമ്മൾ പോകുന്ന ഹിമാചലാണ് ഹിമാചലിൽ ഞാൻ പറഞ്ഞായിരുന്നു സെക്കൻഡ് ശ്രേണിയാണ് അതായത് ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഒരു ശ്രേണിയാണ് എന്ന് പറയുന്ന ഹിമാചല ഹിമാചൽ അറിയപ്പെടുന്ന പേരാണ് മിഡിൽ ഹിമാലയ രണ്ടിനെയും ഇടയ്ക്ക് കിടക്കുന്നത് കൊണ്ട് മധ്യത്തിൽ കിടക്കുന്നത് കൊണ്ട് മിഡിൽ ഹിമാലയ അതുപോലെ തന്നെ ലസർ ഹിമാലയ എന്നറിയപ്പെടുന്നതാണ് ഏതാ ഹിമാചൽ ഓക്കെ ഹിമാചലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണേത് ഏരി ആ റേഞ്ച് റേഞ്ചാണ് എന്ന് പറയുന്ന ഹിമാചല ഹിമാദ്രി നമ്മൾ പഠിച്ചു ഹയസ്റ്റ് പീക്ക് അല്ലെങ്കിൽ ടോളസ്റ്റ് പീക്ക്സ് എല്ലാം കാണപ്പെടുന്ന ഹിമാദ്രിയിലാണ് ഹിമാചലിൽ എന്താ കാണപ്പെടുന്നത് സുഖവാസ കേന്ദ്രങ്ങളുണ്ട് താഴ്വരകളുണ്ട് നമുക്കറിയാം കാശ്മീർ വാലി അതുപോലെ തന്നെ കുളു കുളു താഴ്വര കാങ്കരാ താഴ്വര ഇതെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ് ഹിമാചലിലാണ് അതുപോലെ തന്നെ നമ്മുടെ സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഡാർജിലിംഗ് മുസൂറി നൈനിറ്റാള് അൽമോറ ഇതൊക്കെ എവിടെയുണ്ടാവും മണാലി ഇതെല്ലാം എവിടെയാണ് കാണപ്പെടുന്നത് ഹിമാചലിലാണ് ഓക്കെ ഇനി ഹിമാചലിന് നമുക്ക് മൂന്ന് റേഞ്ച് ആയിട്ടാണ് പറയുന്നത് അതായത് മൂന്ന് റേഞ്ച് ആയിട്ടാണ് കിടക്കുന്നത് പിർപ്പഞ്ചാല് ദൗളാധര മഹാഭാരത് ഈ മൂന്ന് റേഞ്ച് വരുന്നതാണ് ഇത് ഹിമാചൽ അതിൽ ഹിമാചലിലെ ഏറ്റവും നീളമേറിയ റേഞ്ച് എന്ന് പറയുന്ന പിർ പഞ്ചാൽ റേഞ്ചാണ് ഹിമാചലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുരങ്ങൾ ധാരാളമായിട്ട് പ്രധാനപ്പെട്ട ചുരങ്ങളെല്ലാം ഇവിടെ കാണപ്പെടുന്നുണ്ട് ഹിമാചലിൽ കാണപ്പെടുന്നുണ്ട് നമുക്കറിയാം നാഥുല ചുരം അല്ലേ നമ്മുടെ സിൽക്ക് റൂട്ട് നാഥുലാച്ചുരം എവിടെയാണ് ഹിമാചലിലാണ് അതുപോലെ തന്നെ ജലപ്പ്ല ജലപ്പ്ല എന്ന് പറയുന്ന നമുക്കറിയാം ഭൂട്ടാനിലും ഇന്ത്യയും തമ്മിലുള്ളതാണ് ജലപ്പ്ല അപ്പം ഇതെല്ലാം കാണപ്പെടുന്ന എവിടെയാണ് ഹിമാചൽ റേഞ്ചിലാണ് അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുവച്ചാൽ മതി സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നു താഴ്വരകൾ കാണപ്പെടുന്നു ചുരങ്ങൾ കാണപ്പെടുന്നതായിട്ടുള്ള റേഞ്ചാണ് ഏത് ഹിമാചൽ റേഞ്ച് നോട്ട് തരുമ്പോൾ നമുക്ക് ഓരോ താഴ്വരയ്ക്കും ഓരോരോ പേരുണ്ട് ഫോർ എക്സാമ്പിൾ മണാലി നമുക്കറിയാം മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന റേ സുഖവാസ കേന്ദ്രമാണ് എന്ന് പറയുന്ന മണാലി അല്ലെ അങ്ങനെ ഓരോന്നിനും ഓരോ പേരുണ്ട് അത് ഞാൻ നോട്ട് പറയുന്നത് കൂടെ പറഞ്ഞു പോകാം ഇനി നെക്സ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഏതാ വരുന്നത് സിവാലിക്കാണ് അല്ലെ സിവാലിക്ക് സിവാലിക്ക് നമുക്കറിയാം ഏറ്റവും തെക്കേറ്റത്തുള്ള റേഞ്ചാണ് സിവാലിക്കിനെ വിളിക്കുന്ന പേരാണത് ഔട്ടർ ഹിമാലയ ഹിമാലയത്തിന്റെ തെക്കേറ്റത്ത് കിടക്കുന്ന ഈ ശ്രേണി അറിയപ്പെടുന്നതാണ് ഔട്ടർ ഹിമാലയ അപ്പൊ നമ്മൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു നോർത്തേൺ മോസ്റ്റ് ഹിമാലയ വടക്കേറ്റം ഹിമാദ്രി മധ്യത്തിൽ കിടക്കുന്ന ഹിമാചൽ തെക്കേറ്റത്ത് കിടക്കുന്ന ഏതാണ് ശിവാലിക്കാണ് ശിവന്റെ തിരുമുടി എന്നുള്ളതാണ് ശിവാലിക്കിന്റെ അർത്ഥം ശിവ ശിവ ശിവാലിക്കാം ശിവന്റെ തിരുമുടി എന്ന അർത്ഥം വരുന്ന ആണ് എന്ന് പറയുന്ന ശിവാലിക്ക അപ്പൊ ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള റേഞ്ചാണ് ശിവാലിക്ക ശിവാലിക്ക ഫോം ചെയ്തിരിക്കുന്നത് തന്നെ എങ്ങനെയാണ് ഹിമാലയൻ റിവേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കൺക്ലോമറേറ്റ്സും ഗ്രാവൽസും ഒക്കെ കൊണ്ടുവന്ന പാലക്കഷ്ണങ്ങളും ചെളിയൊക്കെ വെച്ച് രൂപപ്പെട്ടിട്ടുള്ള ദുർബലമായിട്ടുള്ള ഏരിയയാണ് എന്ന് പറയുന്ന ശിവാലിക്ക കമ്പയർഡ് ടു ഹിമാദ്രി ആൻഡ് ഹിമാചൽ ഓക്കെ ഇപ്പൊ ഓർത്ത് വയ്ക്കുക ദെൻ ശിവാലിക്ക ഇപ്പൊ ഏറ്റവും താഴെ കിടക്കുന്ന റേഞ്ചാണ് അതുപോലെ തന്നെ ശിവാലിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്ന ഇതിലെ അവിടെയാണ് നമുക്ക് എന്ത് കാണപ്പെടുന്ന ഡൂൺസ് കാണപ്പെടുന്നത് അല്ലെ ഡൂൺസ് നമുക്കറിയാം ഡൂൺസ് എന്ന് പറയുന്നത് എന്താണ് അതായത് വി ഷെയ്പിൽ കാണപ്പെടുന്ന താഴ്വരകളെ വിളിക്കുന്ന ആണെന്താ ഡൂൺസ് ഏറ്റവും വലിയ ഡൂൺ എന്നറിയപ്പെടുന്ന ഏതാണ് നമ്മുടെ ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡെറാ ഡൂൺ ആണ് ഏറ്റവും വലിയ ഡൂൺ എന്നറിയപ്പെടുന്നത് പിന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് വി ഷെയ്പ് സ്ട്രക്ചറൽ വാലി എന്താ ഡൂൺസ് ഡൂൺസ് കാണപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വതനിരയാണ് എന്ന് പറയുന്ന സിവാലിക്ക സിവാലിക്കാണ് അറ്റം കിടക്കുന്നത് അപ്പൊ സിവാലിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഏത് തന്നെയാണ് ഡൂൺസ് കാണപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഹിമാലയൻ റിവേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ പാറ കഷ്ണങ്ങളും ഗ്രാവിലും ചെളിയെല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ദുർബല ഏരിയയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് എർത്തുകേക്ക് ഹിമാലയത്തില് അഫക്റ്റ് ചെയ്യുന്ന ഏരിയ ഏതിനെയാണ് ശിവാലിക്കനെയാണ് അതായത് ഭൂമികുലുക്കം അഫക്ട് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ് ഏതാ ശിവാലിക്ക ഈ ശിവാലിക്ക് ഇതുപോലെ തന്നെ റിവേഴ്സ് കൊണ്ടുവരുന്ന ഈ ഡെപ്പോസിറ്റ്സ് എല്ലാം വെച്ച് ഫോം ചെയ്തതുകൊണ്ട് തന്നെ ഇത് കൃഷിക്ക് അനുയോജ്യമായ ഹിമാലയത്തിന്റെ ഏറ്റവും കൃഷിക്ക് അനുയോജ്യമായ ഹിമാലയത്തിന്റെ ശ്രേണി എന്ന് പറയുന്ന ഏതാണ് സിവാലിക്കാണ് ഈ സിവാലിക്കിലെ കൃഷിരീതി ഒരു പ്രത്യേക രീതിയാണ് ടെറസ് കൾട്ടിവേഷനാണ് ടെറസ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തട്ട് തട്ടായിട്ട് തിരിച്ചിട്ടുള്ള കൃഷി രീതിയാണ് എവിടെയുള്ളത് സിവാാലിക്കിലുള്ളത് ഓക്കെ അപ്പൊ സിവാലിക്കാണ് ഹിമാലയത്തിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഭൂമി കാണപ്പെടുന്ന ഏരിയ ഇപ്പൊ ഈ ഏരിയ രൂപം കൊണ്ടാ നമ്മൾ മനസ്സിലാക്കി ഹിമാലയൻ നദികൾ കൊണ്ടുവരുന്ന രാവിലും കൺഗ്ലോമറേറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടായ ഒരു ഏരിയയാണിത് നമ്മളിവിടെ ഹിമാലയത്തിന്റെ മൂന്ന് ഡിവിഷൻ പഠിച്ചു പഠിച്ചല്ലേ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് എന്ന ഡിവിഷൻ പഠിച്ചു ഇനി ഇത് കൂടാതെ നദികളെ ബേസ് ചെയ്തുകൊണ്ട് ഹിമാലയത്തെ നമ്മൾ വീണ്ടും എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് നാലായിട്ട് തിരിച്ചിട്ടുണ്ട് നദികളെ ബേസ് ചെയ്താണ് ഹിമാലയത്തെ നാലായിട്ട് തിരിച്ചിരിക്കുന്നത് കാരണം വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു സിന്ധു മുതൽ ബ്രഹ്മപുത്ര നദി വരെ നമ്മളിങ്ങനെ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്ററോളം കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഈ നദികളെ ബേസ് ചെയ്ത് ഹിമാലയത്തെ നാലായിട്ട് തിരിക്കാം അതാണ് അതാണേത് പഞ്ചാബ് ഹിമാലയം കുമയൂൺ ഹിമാലയം നേപ്പാൾ ഹിമാലയം ആസാം ഹിമാലയം പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും പഞ്ചാബ് ഹിമാലയം പഞ്ചാബ് എന്ന് പറഞ്ഞാൽ അഞ്ച് നദികളുടെ നാടാണല്ലോ ഏതൊക്കെയാ സിന്ധുവിന്റെ പോഷക നദികളാണ് അല്ലെ ഇപ്പൊ സിന്ധു നദിയാണ് ഇവിടെ കിടക്കുന്ന വെസ്റ്റേൺ മോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പറയാം പഞ്ചാബ് ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധുവിനും അതുപോലെ തന്നെ സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള സത്ലജിനും ഇടയിൽ വരുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന പഞ്ചാബ് ഹിമാലയം ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാം ചോദിക്ക പോർത്തുവെക്ക സിന്ധുവിനും സത്ലജിനും ഇടയിൽ വരുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് പഞ്ചാബ് ഹിമാലയം പഞ്ചാബ് ഹിമാലയത്തെ ലോക്കലി കാശ്മീർ ഹിമാലയം എന്നും അതുപോലെ തന്നെ ഹിമാചൽ ഹിമാലയം എന്നും ഒക്കെ വിളിക്കാറുണ്ട് ഓക്കെ ഇപ്പൊ പഞ്ചാബ് ഹിമാലയത്തെ എന്താ പറയുന്ന പ്രാദേശികമായിട്ട് വിളിക്കുന്ന ചില പേരുകളാണിത് കാശ്മീർ ഹിമാലയം അതുപോലെ തന്നെ എന്ത് വിളിക്കുന്നുണ്ട് ഹിമാചൽ ഹിമാലയം എന്താണല്ലോ ഓർത്ത് വയ്ക്കുക പഞ്ചാബ് ഹിമാലയം വരുന്ന എവിടെയാണ് എസ് പി എസ് എന്ന് എന്തെങ്കിലും ഒരു കോഡിട്ട് വയ്ക്കുക കേട്ടോ എസ് പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധുവിനും പിന്നെ എസ് പി എസിനേക്കാളും നല്ലത് ഈ കോഡായിരിക്കും ഐ പി എസ് എന്ന് ഓർത്തുവെക്കുക ഐ പി എസ് എന്ന് പറഞ്ഞാൽ ഇൻഡസിനും സത്ലജിനും ഇടയിൽ വരുന്നതാണ് എന്താ പഞ്ചാബ് ഹിമാലയം ഓക്കെ ഇൻഡസിനും അതായത് സിന്ധുവിനും സത്ലജിനും ഇടയ്ക്ക് വരുന്ന ഹിമാലയമാണ് ഏതാ പഞ്ചാബ് ഹിമാലയം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കുമയോൺ ഹിമാലയമാണ് ഇപ്പൊ കുമയോൺ ഹിമാലയം പഠിക്കാൻ എളുപ്പമാണ് ഇവിടെ നമ്മൾ സത്ലജ് റിവർ ലെ എന്തു ചെയ്തത് അപ്പൊ നമ്മുടെ സത്ലജ റിവറിനും അതുപോലെ തന്നെ കാളി നദിക്കും ഇടയിൽ വരുന്ന ഹിമാലയമാണ് എന്ന് പറയുന്ന കുമയൂൺ ഹിമാലയം ഓക്കെ സത്ലജിനും കാളിക്കും ഇടയിൽ വരുന്നതാണ് എന്താ കുമയൂൺ ഹിമാലയം ഇവിടെ സത്ലജനാണ് അവസാനിച്ചിരിക്കുന്നത് സോ സത്ലജിനും പിന്നെ കുമയൂൺ അല്ലെ കാളി സത്ലജിനും കാളി നദിക്കും ഇടയ്ക്ക് വരുന്ന ഹിമാലയമാണ് ഏതാ കുമയൂൺ ഹിമാലയം അടുത്ത ഡിവിഷൻ ആണ് നേപ്പാൾ ഹിമാലയം ഇപ്പൊ കാളി നദി ഇവിടെ ഉണ്ട് കാളി നദിക്കും അതുപോലെ തന്നെ നമ്മുടെ ടീസ്റ്റ നദി അല്ലെ ടീസ്റ്റ അറിയാം ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് റിവർ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും സ്പീഡിൽ ഒഴുകുന്ന നദിയാണേത് ടീസ്റ്റ അപ്പൊ ടീസ്റ്റയ്ക്കും കാളിക്കും ഇടയിൽ വരുന്ന ഹിമാലയത്തിന്റെ പാർട്ടാണേത് നേപ്പാൾ ഹിമാലയം ഓക്കെ തെറ്റിക്കരുത് ദെൻ അടുത്തത് ആസാം ഹിമാലയം നമുക്കറിയാം സിന്ധു മുതൽ ഇവിടം വരെയാണ് കിടക്കുന്നത് ബ്രഹ്മപുത്ര വരെയാണല്ലോ അപ്പൊ പറയാൻ സാധിക്കും ഇവിടെ ടീസ്റ്റയിൽ എൻഡ് ചെയ്തു ടീസ്റ്റയ്ക്കും അതുപോലെ തന്നെ ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര നമുക്കറിയാം ദിഹാങ് എന്നുള്ള പേരിലാണ് അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് അല്ലെ ദിഹാങ് അപ്പൊ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റിൻ ഇങ്ങനെ തരാം ടീസ്റ്റയ്ക്കും ദിഹാങ്ങിനും ഇടയിലുള്ള ഹിമാലയത്തിന്റെ പാർട്ട് ചോദിച്ചാല് ആസാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തരാം ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയ്ക്കുള്ള പാർട്ടാണ് എന്ന് പറയുന്നത് ആസാം ഹിമാലയ ഓക്കെ അപ്പൊ നദികളെ ബേസ് നാല് ഡിവിഷൻ ഉണ്ട് പഞ്ചാബ് ഹിമാലയ കുമയോൺ ഹിമാലയ നേപ്പാൾ ഹിമാലയ ആസാം ഹിമാലയ അതില് പഞ്ചാബ് ഹിമാലയം എന്ന് പറഞ്ഞ ഐ പി എസ് എന്ന് ഓർത്തു വെക്കുക ആ ഒരു കോഡ് ഓർത്തുതന്നെ തന്നെ എളുപ്പമുണ്ട് ഐ പി എസ് എന്ന് പറയുന്നത് എന്താണ് ഇൻറ്റസിനും സത്ലജിനും ഇടയിലുള്ള ഹിമാലയമാണ് ഏതാ പഞ്ചാബ് ഹിമാലയം പിന്നെ നമ്മൾ പഠിക്കുന്ന ഏതാണ് കുമയൂൺ ആണ് അപ്പൊ സത്ലജിനും കാളി നദിക്ക് ഇടയ്ക്ക് വരുന്ന എന്താണ് കുമയൂൺ ഹിമാലയമാണ് പിന്നെ ഏതാ പറഞ്ഞത് ആ പഞ്ചാബ് കുമയൂൺ നേപ്പാൾ ആണല്ലേ പറഞ്ഞത് അപ്പൊ നേപ്പാൾ എവിടെ പറയുന്നത് കാളിക്കും ടീസ്റ്റാ നദിക്കും ഇടയ്ക്ക് വരുന്നതാണ് എന്താ നേപ്പാൾ ഹിമാലയം ദെൻ ആസാം ഹിമാലയം എന്ന് പറയുന്ന എവിടെ ആയിരുന്നേ ടീസ്റ്റയ്ക്കും ദിഹാങ് നദി അല്ലെങ്കിൽ ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഹിമാലയത്തിന്റെ പാർട്ടാണ് എന്ന് പറയുന്നത് ആസാം ഹിമാലയ ഹിമാലയം ദിഹാങ്ങും ബ്രഹ്മപുത്രയുള്ള വ്യത്യാസം ഞാൻ നദികളുടെ ക്ലാസ്സിൽ പറഞ്ഞുതരാം ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിമാചലാണ് കേട്ടോ നമുക്കറിയാലോ മൂന്ന് പർവ്വ നിരക്ക് അല്ലേ മൂന്നെണ്ണം ഉണ്ട് അതിൽ മധ്യത്തിലൂടെ പോകുന്നതാണേത് ഹിമാചൽ അതായത് ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ സുഖമാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഹിമാചൽ ഹിമാചലിലെ പർവ്വത നിരകളാണ് പിർപഞ്ചാൽ ദൌളാധർ മഹാഭാരത് ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വത നിര എന്നറിയപ്പെടുന്ന പിർപഞ്ചാൽ പിർപഞ്ചാൽ നിരക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര വേണമെങ്കിൽ ക്വസ്റ്റ്യൻ കിട്ടാവുന്നതാണ് ഓർത്തുവെക്കണം പിർപ്പഞ്ചാൽ നിരക്കും അതുപോലെ തന്നെ നമ്മുടെ ഹിമാദ്രിക്കും ഇടയ്ക്ക് ഹിമാദ്രിയുടെ താഴെയാണ് ഹിമാചൽ കിടക്കുന്നത് ഹിമാചലിൻ്റെ ഭാഗമാണത് പിർപ്പഞ്ചാല് പെർപ്പഞ്ചാലിനും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് ആണേത് കാശ്മീർ താഴ്വര സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കാശ്മീർ താഴ്വര ഓക്കെ സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പ്രദേശമാണേത് കാശ്മീർ താഴ്വര ഭൂമിയിലെ സ്വർഗം എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ചതാര് ഭൂമിയിലെ സ്വർഗം അല്ലെ ഹെവൻ ഓൺ എർത്ത് ഭൂമിയിലെ സ്വർഗം എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ചത് മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആണ് അതായത് ജഹാംഗീർ കാശ്മീർ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നതാണ് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് അത് ഇതാണ് ഓക്കെ അപ്പോൾ ഓർത്തുവെക്കുക ജഹാംഗീർ ആണ് ഭൂമിയിലെ സ്വർഗം എന്ന് എന്തിനെ വിശേഷിപ്പിച്ചത് കാശ്മീരിനെ വിശേഷിപ്പിച്ചത് അപ്പം സഞ്ചാരികളുടെ പരതീസ് എന്നറിയപ്പെടുന്ന പ്രദേശം കാശ്മീർ ഭൂമിയിലെ സ്വർഗം എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ചതാരാണ് ജഹാംഗീർ ഓക്കെ പെർപ്പഞ്ചാലിലും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണിത് കാശ്മീർ താഴ്വര ദെൻ മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നതാണ് മണാലി അല്ലെ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും മണാലി മനുവിൻ്റെ വാസസ്ഥലമാണെന്താ മണാലി ഹിമാലയൻ പിരമിഡ് എന്നറിയപ്പെടുന്നതാണ് മസ്രൂർ റോക്കട്ട് ക്ഷേത്രം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഹിമാലയൻ പിരമിഡ് എന്നറിയപ്പെടുന്ന മസ്റൂർ റോക്കറ്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാൻഗ്ര താഴ്വര നമ്മുടെ മസ്രൂർ റോക്കറ്റ് ക്ഷേത്രം വരുന്നത് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ ഹിമാചൽ പ്രദേശിലാണ് മസ്്രൂർ റോക്കറ്റ് ക്ഷേത്രം വരുന്നത് ഇപ്പം മസ്്രൂർ റോക്കറ്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താഴ്വര ചോദിച്ചാൽ ഏതാണ് വാലിയാണ് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നതാണ് കുളു ഓക്കെ ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നതാണ് കുളു മണിക്കരൻ ഗെയ്സർ സ്ഥിതി ചെയ്യുന്നത് അവിടെ കുളു മണികരൻ ഗെയ്സർ നിങ്ങൾക്ക് അറിയാം ചൂട് നീരുറവ വരുന്നതാണെന്താ മണികരൻ ഗെയ്സർ അതായത് നമ്മുടെ പാർവതി നദിയിലാണ് എന്ത് വരുന്നത് മണികരൻ ഗെയ്സർ വരുന്നത് ശിവ പാർവതി സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ മണികരൻ ഗെയ്സർ എന്നാണ് പുരാണങ്ങൾ പറയുന്നത് ഹിന്ദൂസിനും അതുപോലെ തന്നെ സിഖ്സിനും സിഖുകാർക്കും ഹിന്ദുക്കൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിമേജ് സെൻറ്റർ ആണ് എന്ന് പറയുന്നത് ഈ മണികരൻ ഓക്കെ അപ്പം മണികരൻ ചൂടുറവയായിട്ട് ബന്ധപ്പെട്ട ചില കഥകളൊക്കെ ഉണ്ട് നമ്മുടെ ആ പാർവതി ദേവ ശിവനും പാർവതിദേവിയും കൂടി പോകുന്ന സമയത്ത് പാർവതി ദേവിയുടെ കമ്മല് ഇവിടെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു എന്നും പറഞ്ഞൊരു ഉണ്ട് പറ്റുമെങ്കിൽ ഏതെങ്കിലും പഴയ ബുക്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ സ്റ്റോറീസ് കിട്ടത്തില്ലേ അങ്ങനെ ആ ബുക്കിൻ്റെ പേര് മറന്നു പോയി എന്തെങ്കിലും ഇവിടെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു സ്റ്റോറി ഓക്കെ അപ്പോൾ മണികരൻ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കുളുവിലാണ് ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നതാണ് ഏത് കുളു മണാലി എന്താ അറിയപ്പെടുന്ന മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് മണാലിയാണ് അല്ലെ അതേപോലെ മസ്റൂർ റോക്കറ്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മസ്റൂർ റോക്കറ്റ് ക്ഷേത്രം അറിയപ്പെടുന്ന എന്താണ് ഹിമാലയൻ പിരമിഡ് എന്നാണ് അപ്പൊ ഹിമാലയൻ പിരമിഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് കാഗ്രാവാലിയിലാണ് പിന്നെ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഏതാണ് കാശ്മീർ ആണ് സഞ്ചാരികളുടെ പർദീസ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് എന്ന് പറയുന്ന കാശ്മീർ കുഴു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ ഏതാ മസൂറി ചോദിച്ചിട്ടുണ്ട് ഓർത്തു വെക്കണം ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറി ഓക്കെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ മസൂറി ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമുക്കറിയാം ഐ എസ് ആർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ് അല്ലേ അത് മസൂറിയിലാണ് ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് നൈനിറ്റാള് തിരിയരുത് ഇന്ത്യയുടെ തടാക നഗരം രാജസ്ഥാനിലെ ഉദയ്പൂർ ഓക്കെ ലേക്ക് സിറ്റി ഓഫ് ഇന്ത്യ ഉദയ്പൂർ ലേക്ക് ഡിസ്ട്രിക്ട് ഓഫ് ഇന്ത്യ നൈനിറ്റാൾ മരിച്ചവരുടെ കൂമ്പാരം എന്നർത്ഥം വരുന്നതാണ് റോഹത്താങ് റോഹിതാങ് നമുക്ക് ഹിമാചലിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുരമാണ് ചുരങ്ങൾ പഠിക്കുമ്പോൾ അത് പറഞ്ഞുതരാം ഓക്കെ ഇപ്പൊ റോഹിതാങ് ചുരം ആണ് എന്തെന്നറിയപ്പെടുന്ന മരിച്ചവരുടെ കൂമ്പാരം കാരണം അതുവഴിയുള്ള യാത്ര അല്പം കഠിനമായതാണ് അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ജീവൻ പൊലിഞ്ഞു പോകാറുണ്ട് അതുകൊണ്ടാണ് മരിച്ചവരുടെ കൂമ്പാരം എന്നറിയപ്പെടുന്നത് റോഹ്താങ് ചുരം ശിവന്റെ തിരിമുടി എന്നർത്ഥം വരുന്ന പർവ്വത നിരയാണ് സിവാലിക് ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കുറഞ്ഞ ഭാഗമാണ് ശിവാലിക്ക് കൃഷിക്ക് അനുയോജ്യമായ ഹിമാലയത്തിലെ നിരയാണ് ശിവാലിക് അപ്പൊ ഓർത്തുവെക്കുക ജനസാന്ദ്രത കൂടിയ ഹിമാലയത്തിലെ നിര ചോദിച്ചാലും ഏതാണ് അതും ശിവാലിക്കാണ് ശിവാലിക്കിലെ കൃഷിരീതിയാണ് തട്ട് തിരിച്ചുള്ള കൃഷിരീതി അല്ലെങ്കിൽ നമുക്ക് ടെറസ് കൾട്ടിവേഷൻ ഓക്കെ തട്ട് തിരിച്ചുള്ള കൃഷിരീതിയാണ് അവിടെ സിവാലിക്കിൽ കാണപ്പെടുന്ന വി ഷെയ്പ താഴ്വരകൾ അറിയപ്പെടുന്ന പേരാണ് ഡൂൺസ് വി ആകൃതിയിലുള്ള താഴ്വരകളെ അറിയപ്പെടുന്ന പേരാണ് ഡൂൺസ് ഡൂൺസ് താഴ്വരയിലെ പ്രധാന വൃക്ഷമാണ് സാൽ മരങ്ങൾ ഓക്കെ സാൽ ആണ് ഡൂൺസ് ഡൂൺസിൽ കാണപ്പെടുന്ന പ്രധാന വൃക്ഷം ഏറ്റവും വലിയ ഡൂൺ എന്നറിയപ്പെടുന്നതാണ് ഡെറാ ഡൂൺ ഇനി നമ്മൾ നദികളെ അടിസ്ഥാനപ്പെടുത്തി ഹിമാലയത്തെ നാലായിട്ട് ഡിവൈഡ് ചെയ്തു അതാണ് സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഹിമാലയം അറിയപ്പെടുന്നതാണ് പഞ്ചാബ് ഹിമാലയം സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയമാണ് കുമയോൺ ഹിമാലയം കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയമാണ് നേപ്പാൾ ഹിമാലയം ടീസ്റ്റ നദി മുതൽ ദിഹാങ് അല്ലെങ്കിൽ ബ്രഹ്മപുത്ര നദി വരെയുള്ളതാണ് ആസാം ഹിമാലയം അപ്പോൾ ഓർത്ത് വെക്കുക ദ ഈസ്റ്റേൺ മോസ്റ്റ് എക്സ്റ്റെൻഷൻ ഓഫ് ഹിമാലയ ഈസ് എവിടെയാണ് ബ്രഹ്മപുത്രയാണ് ഈ ബ്രഹ്മപുത്ര നദി അതായത് നമ്മുടെ അരുണാചൽ പ്രദേശ് നമുക്കറിയാമല്ലോ ബ്രഹ്മപുത്ര നദി കഴിഞ്ഞാൽ ഹിമാലയം എന്ത് ചെയ്യുന്നുണ്ട് സൗത്തിലേക്ക് ബെൻഡ് ചെയ്യുന്നുണ്ട് സൗത്തിലേക്ക് എന്താ പറയുന്നത് സൗത്തിലേക്ക് വളഞ്ഞിങ്ങനെ പോകുന്നത് കാണാം അതാണ് നമ്മുടെ എന്തായിട്ട് മാറുന്നത് ഈസ്റ്റേൺ ഹിൽസ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പം ഈസ്റ്റേൺ മോസ്റ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഹിമാലയ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ബ്രഹ്മപുത്ര അല്ലെങ്കിൽ ദിഹാങ് നദി കൊണ്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഹിമാലയ എന്ത് ചെയ്യുന്നുണ്ട് പതുക്കെ സൗത്ത് ഭാഗത്തേക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് വരുന്നുണ്ട് അവിടെ തൊട്ടാണ് നമ്മുടെ ഈസ്റ്റേൺ ഹിൽ അല്ലെങ്കിൽ പൂർവാചൽ തുടങ്ങുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പൂർവാചലും ചുരങ്ങളും പഠിക്കാം ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചുരങ്ങളും അതുപോലെ തന്നെ എന്താണ് ഈസ്റ്റേൺ ഹിൽസ് അപൂർവാച്ചലുമായിട്ട് കാണാം അപ്പം അതി പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവര് ചാനലിന്റെ ലിങ്ക് മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്